ഹലോ സ്റ്റാർ സൊസൈറ്റിയിലേക്ക് എല്ലാ വാരി പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണല്ലേ ഗോൾഡ്, സ്വർണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ എന്ത് മേടിച്ചു വെച്ചാലും നമ്മൾ ഭാവിയിലേക്ക് അതൊരു അസറ്റായിട്ട് നമ്മുടെ കൂടെ തന്നെ കാണും. അപ്പോൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് എന്തിനെ കുറിച്ചിട്ടാണിത്. ഞാൻ ഇന്നുള്ളത് ഒരു ജ്വല്ലറിയിലാണ്, ഐശ്വര്യ ജ്വല്ലേഴ്സ്. നമ്മുടെ മൂവാറ്റുപുഴ ജംഗ്ഷനിൽ തന്നെ ടാക്സി സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റ് സ്ഥിതി ചെയ്യുന്ന ഐശ്വര്യ ജ്വല്ലേഴ്സിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് സ്റ്റാർ സൊസൈറ്റിയിൽ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള പൊന്നിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് കണ്ടിട്ട് തിരിച്ചു തരാം. ജ്വല്ലറിയുടെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് പറ്റിയ കളക്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ടാവുമോ, കാരണം ഇന്ന് ഷോപ്പല്ലേ, ഇതിനകത്ത് ഉണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അവിടെയാണ് നമ്മുടെ എല്ലാ കണക്കൂട്ടലുകളും തെറ്റുന്നത്. കാരണം ഒരുപാട് ആൻറ്റി കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. മറ്റുള്ള ജ്വല്ലറികളിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആർഭാടങ്ങൾ നിറഞ്ഞ ഓർണമെൻറ്റ്സ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇവിടെ ഒരുപാട് സിമ്പിളായിട്ടുള്ള, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതാണ്, എല്ലാത്തിനും ഇവരുടേതായിട്ടുള്ള ഒരു സിംപ്ലിസിറ്റി കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. കൈചെയിനുകളിലാണെങ്കിലും മാലകളിലാണെങ്കിലും വളകളിലാണെങ്കിലും റിങ്ങുകളിലാണെങ്കിലും എല്ലാത്തിനും ഇവരുടേതായിട്ടുള്ള ഒരു തനതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി കൊണ്ടുവരാനായിട്ട് ഇവർ ശ്രമിച്ചിട്ടുണ്ട്. ഇവർ മാത്രമല്ല ഇതിൻ്റെ കൂടെ തന്നെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കസ്റ്റമർക്ക് വേണ്ടുന്ന രീതിയിലുള്ള എന്തൊക്കെ രീതിയിലാണ് അവർക്ക് വേണ്ടുന്നത് എന്ന് ഒക്കെ മനസ്സിലാക്കിയിട്ട് അതുപോലെ ഇവർ ഓർണമെൻറ്റ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഇതിപ്പോൾ ഇവർ ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു ലോക്കറ്റാണ്, ഗുരുവായൂരപ്പൻ്റെ രൂപത്തിൽ ചെയ്തിട്ടുള്ള ഔട്ടർ കവറിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ലോക്കറ്റാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഇവർ ലക്ഷ്മിദേവിയുടെയും അയ്യപ്പൻ്റെ ഒക്കെ രൂപത്തിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ലോക്കറ്റുകളൊക്കെ. അപ്പോൾ നമുക്കും വേണ്ടുന്ന രീതിയിലുള്ള എന്തൊക്കെ രീതിയിലാണ് നമുക്ക് ഓർണമെൻറ്റ്സ് വേണ്ടുന്നത് എന്നൊക്കെ ഇവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയാക്കിയിട്ട് ഇവർ നമ്മുടെ കയ്യിൽ തരും. വർഷങ്ങളായിട്ട് നമുക്കറിയാവുന്ന ഒരു ജ്വല്ലറി തന്നെയാണ് ഐശ്വര്യ ജ്വല്ലറി. ഇവർ കുറേ നാളുകളായിട്ട് ഇവർ അപ്പുറത്ത് ജംഗ്ഷനിലായിരുന്നു. അതിനുശേഷം വേണ്ട 2 കൊല്ലത്തോളം ആയി തോന്നും ഇവരിങ്ങോട്ട് വന്നിട്ട് റിനോവേഷൻ ചെയ്ത്. എന്തായാലും നമ്മൾ ആദ്യകാലം തൊട്ട് തന്നെ ഇവിടെ നിന്നാണ് സ്വർണം മേടിക്കുന്നതും. നല്ല സ്വർണം എന്നതുള്ളതാണ് ഇവരുടെ പ്രത്യേകത, നല്ല സർവീസുമാണ് ഇവരുടെ. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഐശ്വര്യ ജ്വല്ലറി തന്നെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കാരണം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് ദേവിക ജിമേഷ്. സ്വർണ വ്യാപാര രംഗത്ത് 60 വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ തൊടുപുഴയിലെ ആദ്യകാല സ്വർണ വ്യാപാരിയായിരുന്നു. 36 വർഷം മുൻപാണ് ഐശ്വര്യ ജ്വല്ലറി മൂവാറ്റുപുഴയിലെ പി ഒ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മളുടെ കടയിരുന്ന ഭാഗത്ത് ഒരു ഷോപ്പിംഗ് മാൾ വരാനിരിക്കെ അച്ഛന് താൽക്കാലികമായിട്ട് വേറൊരു കെട്ടിടത്തിലേക്ക് മാറേണ്ടതായിട്ട് വന്നു. ആ സമയത്താണ് പെട്ടെന്ന് ഞങ്ങൾക്ക് അച്ഛനെ നഷ്ടപ്പെടുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ കട എങ്ങനെ മുന്നോട്ട്, 2 പെൺകുട്ടികളാണ് ഞങ്ങൾ, എങ്ങനെ ഈ കട മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരുന്നു. അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഒരുപാട് കൂടെയുള്ള എല്ലാവരും പറഞ്ഞു നിങ്ങൾ ഇതിനകത്തുനിന്ന് പിന്മാറി കട വൈൻഡപ്പ് ചെയ്യുന്നതാണ് നല്ലതെന്ന് ഒരുപാട് ഉപദേശങ്ങൾ വന്നു. പക്ഷേ എനിക്കും അമ്മയ്ക്കും അനീതിക്കും ഞങ്ങളുടെ ഹസ്ബൻഡിനും ആർക്കും ഈ കട നിർത്തുക എന്നുള്ളത് നമുക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. അങ്ങനെ ഈ കട അച്ഛൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരം ചെയ്യുക എന്നുള്ളത് മക്കൾ എന്ന നിലയിൽ ഞങ്ങളുടെ ഉത്തരവാദിത്തമായിട്ട് ഞങ്ങൾ കണ്ട് ഞങ്ങൾ 2020 ഒരു ഉത്രാടത്തിൻ്റെ അന്ന് 30th August 2020 ഞങ്ങൾ ഐശ്വര്യ ടവർ എന്ന കെട്ടിടത്തിലേക്ക് ഞങ്ങൾ മാറി പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങി. ഏറ്റവും അഭിമാനകരമായൊരു നിമിഷമായിരുന്നു അത്. പിന്നെ ഇതിന് നമ്മളെ സഹായിച്ചത്, നമ്മളുടെ കൂടെ സപ്പോർട്ട് ചെയ്തിരുന്ന നമ്മളുടെ കുടുംബത്തിനോടും ഞങ്ങളുടെ ഹസ്ബൻഡിൻ്റെ കുടുംബത്തിനോടും ഒക്കെ, അവരുടെ സപ്പോർട്ടൊന്നും ഇല്ലെങ്കിൽ ഒരിക്കലും ഇത് സാധിക്കില്ല. അപ്പോൾ അവരോടുള്ള നന്ദിയും കടപ്പാടും എന്നും ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പിന്നെ ഇപ്പോഴത്തെ ഐശ്വര്യ ജ്വല്ലറിയെ പറ്റി പറയുകയാണെങ്കിൽ, കസ്റ്റമേഴ്സിന് മനസ്സിനാവശ്യമുള്ള മനസ്സിനാഗ്രഹിക്കുന്ന സാധനങ്ങൾ ഏറ്റവും ന്യായമായ രീതിയിൽ ഏറ്റവും വിശ്വസ്തയോടുകൂടി തന്നെ പണിത് കൊടുക്കുക, അതാണ് ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ അതാണ് ഞങ്ങളുടെ മുഖമുദ്ര. ഒരു പെൺകുട്ടി എന്ന നിലയിൽ ഒരു വസ്ത്രം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു ചെറിയ ആഭരണം കിട്ടുമ്പോൾ ഒരു സന്തോഷം എന്ന് പറയുന്നത് അത് പെൺകുട്ടികൾക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആരെങ്കിലും ഒരു കസ്റ്റമർ വന്നിട്ട് ചേച്ചി ഇത് സ്വർണ്ണത്തിൽ ചെയ്യാൻ പറ്റുമോ, ചേച്ചി ഇത് ഇത്ര വെയിറ്റിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ആ ഒരു ക്യൂരിയോസിറ്റി അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും.
മനസ്സിലാവാറുണ്ട്. അവർക്ക് എന്താണ് വേണ്ടത്, അവരുടെ ഐഡിയ ഏറ്റവും ക്ഷമയോടുകൂടി അത് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കി അത് നമ്മളിലേക്ക് ഉണ്ടാവുന്ന രീതിയിൽ ഏറ്റവും ഭംഗിയായി പെർഫെക്റ്റ് ആയിട്ട് കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുക്കാൻ ഇപ്പോഴും നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. അതാണ് ഞങ്ങളുടെ ഹൈലൈറ്റ്, യു ഡ്രീം ഇറ്റ് വി ക്രാഫ്റ്റ് ഇറ്റ്, അതാണ് ഞങ്ങളുടെ മോട്ടോയും. ഇങ്ങനെ ഒരു ഇത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമുക്ക് ഒഫ്കോഴ്സ് നമുക്ക് നല്ലൊരു ടീം ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. അപ്പം നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഒരു അവരോട് എന്ത് ഉത്തരവാദിത്വം, ഏറ്റവും നല്ല ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യുന്ന നല്ലൊരു ടീം നമുക്ക് ഐശ്വര്യ ജ്വല്ലറിക്കുണ്ട്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ അനുഗ്രഹവും. പണിക്കാരായാലും നമ്മുടെ സ്റ്റാഫ്സ് ആയാലും എന്ത് കാര്യം പറഞ്ഞാലും അത് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരിക്കലും ഇത് സാധിക്കില്ല, നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. പിന്നെ ഒരു അത് കസ്റ്റമർ പറയുന്ന കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, നമ്മളൊരു ഓർണമെൻറ്റ് പണിത് കൊടുക്കുമ്പോൾ അവർ പറയും മോളെ ഇത് എത്ര നന്നായിട്ട് ചെയ്തേക്കുന്നത്, ഞാൻ മനസ്സിൽ കണ്ട പോലെ തന്നെ വന്നു കേട്ടോ ചേച്ചി, ഇത് എത്ര രസമായിട്ടാണ്, എന്ത് രസമായിട്ടാണ് ഞാൻ ചെയ്തപ്പോൾ മനസ്സിൽ ആഗ്രഹിച്ചാലും എന്ത് ഭംഗിയായിട്ട് ചെയ്തേക്കുന്നത് പറയുമ്പോൾ അവർ പറയുമ്പോൾ ആ നമുക്ക് കിട്ടുന്ന ഒരു മോട്ടിവേഷൻ, ആ ഒരു ഊർജ്ജം എന്ന് പറയുന്നത് അത് തന്നെയാണ് ഐശ്വര്യ ജ്വല്ലറി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏറ്റവും വലിയൊരു മരുന്ന്, അല്ലെങ്കിൽ അതാണ് ഞങ്ങളുടെ ഒരു ഊർജ്ജം എന്ന് പറയുന്നത്. തുടർന്നും ഈ സഹകരണവും സപ്പോർട്ടും എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.